ശക്തമായ കാറ്റിലും മഴയിലും മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ വൻ നാശനഷ്ടം. ഇന്ന് വെളുപ്പിന് 4 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ 15 വീടുകൾ ഭാഗികമായി നശിച്ചു. ഏകദേശം ഒരു 4.5 മണിയൊക്കെ ആകും. ഭയങ്കര ശബ്ദം കേട്ടാണ് നമ്മൾ എണീച്ചത്. അപ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ടായിരുന്നു. ഓടത്ത് ഈ ഷീറ്റ് പൊളിഞ്ഞ് വീണ്, ഓട് ഇളവി വീടിൻ്റെ മണ്ട വീണ്. പക്ഷേ അവിടെ തട്ടുള്ളതുകൊണ്ട് നമ്മളെ പുറത്ത് വീണില്ല. അങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ എല്ലാവരെയും പുറത്ത് വീണു ഇതായിപ്പോയേന്. കൊച്ചൊക്കെ പേടിച്ച് അതൊക്കെ വിറയിലായിരുന്നു കുറേ സമയത്തേക്ക്. പിന്നെ വയസ്സായ അമ്മയുണ്ടായിരുന്നു. എന്നിട്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതി, ചുറ്റും മരങ്ങൾ അത്രയും വീണ് കിടക്കുകയായിരുന്നു. പിന്നെ നേരം വെളുത്ത വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. എല്ലാം ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങളാണ് പുഴുതു വീണത്. ഭാഗ്യത്തിന് വീടിൻ്റെ മണ്ടയിലോട്ട് മരങ്ങൾ വീഴാത്തതുകൊണ്ട് ഇടിഞ്ഞങ്ങ് വീണില്ല വീട്, എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയൊരു വീടിന് പരിസരത്ത് നിന്ന് വൻമരങ്ങൾ ശക്തമായ കാറ്റിൽ കടപുഴകി വീഴുകയായിരുന്നു. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ആറ്റിങ്ങൽ MLA OS അംബിക, മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വെളുപ്പിന് 4 മണിക്ക് പ്രകൃതിക്ഷോഭം, അതായത് ഒരു കൊടുങ്കാറ്റ് പോലെ വന്നു. 15 വീടുകൾ നാശനഷ്ടം സംഭവിച്ചു. മറുഭാഗത്ത് കുറേ മരങ്ങളും ആളുകളും റോഡുകളും ഒക്കെ തകർന്നു കിടക്കുന്ന നിലയാണ്. നമ്മുടെ എല്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും വില്ലേജ് ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ എല്ലാവരും വന്നു. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഒരുപാട് നാശനഷ്ടമാണ്. ഭാഗ്യമായിട്ട് ആളുകൾക്കൊന്നും സംഭവിക്കാത്ത വലിയൊരു മഹാഭാഗ്യമാണ്. ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് സംഭവിച്ചത്. വീടുകളെല്ലാം ഭാഗികമായി നശിച്ചതുകൊണ്ട് ഫുള്ളായിട്ടും നശിച്ച വീടുകളുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തെ 7 വൈദ്യുത പോസ്റ്റുകളും നിലം പതിച്ചിട്ടുണ്ട്. മരങ്ങൾ റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേഘ വിസ്ഫോടനം പോലെയാണ് ഇന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് നമ്മളെല്ലാം ഉറക്കത്തിൽ കിടക്കുമ്പോൾ ആളുകളെല്ലാം ഭയവിഹുലരായി വിളിയോട് വിളിയാണ്, നിലവിളികളാണ് കേട്ടത്. അപ്പോഴാണ് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും മറ്റ് നമ്മുടെ പഞ്ചായത്തിൻ്റെ RRT വിഭാഗത്തിലുള്ള ആളുകളെല്ലാം തന്നെ സജീവമായി രംഗത്തുണ്ട്. ഏകദേശം 15 വീടുകൾ ഇവിടെ പൂർണ്ണമായും തകർക്കപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. അവരുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കയറിക്കിടക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും വലിയ ഉത്തരവാദിത്തം. ഇവിടെ വലിയ നാശനഷ്ടമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ 15 വീടുകൾക്ക് ധനസഹായം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട് തദ്ദേശ നിർമ്മാണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ബഹുമാനപ്പെട്ട MLA ഈ വിഷയത്തിൽ ഇടപെടുകയും ബന്ധപ്പെട്ട വകുപ്പുകളോടെല്ലാം ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര തകർന്നു പോയി. അവിടുത്തെ കൊടിമരത്തിന് ചായ്വ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ തന്നെയുള്ള ഒരു 7 ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം പതിച്ചിട്ടുണ്ട്. പാഴ് മരങ്ങളെല്ലാം തന്നെ റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLA യുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനം നടക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.